സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതുപോലെ തന്നെ ഉഗ്രൻ തലപ്പാവുമണിഞ്ഞു തന്നെയാണ് നരേന്ദ്രമോദി ഈ റിപ്പബ്ലിക് ദിനത്തിലും രാജ്യത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ഈ റിപ്പബ്ലിക് ദിന പരേഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സല്യൂട്ട് സ്വീകരിക്കുമ്പോൾ അതിന് തൊട്ടരികെ കർഷകൻ്റെ ഐതിഹാസികമായ ട്രാക്ടർ മാർച്ച് നടക്കുകയായിരുന്നു. കർഷകൻ്റെ ഒരു വലിയ പ്രക്ഷോഭത്തിന് രാജ്യതലസ്ഥാനം വേദിയാവുകയായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നാൾ മുതൽ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഇത്തരത്തിൽ അടിപൊളി വേഷങ്ങളുമായി സ്റ്റൈൽ ആൻഡ് ലുക്കിൽ തന്നെയാണ് എത്താറുള്ളത്. ആ മോദിയുടെ സ്റ്റൈൽ ആൻഡ് ലുക്കൊക്കെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടാറുമുണ്ട്. പക്ഷേ ഇക്കുറി മോദി ധരിച്ച ആ തലപ്പാവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് അമിതാധികാരത്തിൻ്റെ അടിച്ചമർത്തലിൻ്റെ ഏകാധിപത്യത്തിൻ്റെ അടയാളമായിരുന്നു. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ സംസ്കാരവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ സംസ്കാരവുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള തലപ്പാവുകൾ പ്രത്യേകമായി തുന്നിച്ചെടുത്താണ് നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലുമൊക്കെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇക്കുറി അതൊരു സമ്മാനമായിരുന്നു. ഗുജറാത്തിലെ ജാംനഗറിലെ രാജകുടുംബത്തിൻ്റെ സമ്മാനം, ഒരു രാജകുടുംബത്തിൻ്റെ സമ്മാനമായി കിട്ടിയ ആ തലപ്പാവ്, അതായത് രാജാധികാരത്തിൻ്റെ ഏകാധിപത്യത്തിൻ്റെ അടയാളമായ ആ തലപ്പാവ്, അതായിരുന്നു തൊട്ടപ്പുറത്ത് കർഷക സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദി ധരിച്ചെത്തിയത്. അതൊരു വലിയ സന്ദേശമാണ്. ഞാൻ കർഷകരോടൊപ്പമല്ല എന്ന്, ഞാൻ സവർണ മേധാവിത്വത്തോടൊപ്പമാണ് എന്ന്, ഞാൻ രാജാധികാരത്തോട് ഒപ്പമാണ് എന്ന്, ഞാൻ ഗുജറാത്തിലെ വരേണ്യവർഗത്തോടൊപ്പമാണ് എന്ന്. ഗുജറാത്തിലെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ കർഷകനെ ഈ തെരുവിലിറക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ അപ്പുറത്തൊരു സഹന സമരം നടത്തുമ്പോൾ ഉറപ്പായും ഗുജറാത്തിലെ തന്നെ ഒരു രാജകുടുംബം സമ്മാനം നൽകിയ തലപ്പാവും ധരിച്ചു തന്നെ മോദി അവിടെ എത്തണം, കർഷകന് കാണിച്ചു കൊടുക്കണം, എടോ നിങ്ങളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് സമ്മാനം നൽകാൻ എന്നോടൊപ്പം നിൽക്കാൻ രാജകുടുംബങ്ങളും ധനാഢ്യന്മാരുടെ കുടുംബങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങളെനിക്ക് പുല്ലാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദി ആ തലപ്പാവിലൂടെ കൈമാറാൻ ഉദ്ദേശിച്ചത്. അതെ, ഈ സർക്കാരിൻ്റെ മനോഭാവമാണ് അത് വിളിച്ചു പറയുന്നത്. നമുക്കതൊരു ചെറിയ കാര്യമെന്ന് തോന്നുമോ? ഒരു തലപ്പാവ് മോദി സ്ഥിരമായി ധരിക്കുന്നതല്ലേ, ഒരു സ്റ്റൈലിന് വേണ്ടി വയ്ക്കുന്നതല്ലേ? പക്ഷേ എല്ലാ തവണയും ധരിക്കുന്നത് പോലെ ആയിരുന്നില്ല മോദി ഇപ്പോൾ ആ തലപ്പാവ് ധരിച്ചത്. വളരെ കൃത്യമായി ഒരു രാജകുടുംബം സമ്മാനം നൽകിയ, അതും ഗുജറാത്തിലെ ഒരു രാജകുടുംബം സമ്മാനം നൽകിയ ആ തലപ്പാവ് ധരിക്കുമ്പോൾ നമ്മളോട് മോദി പറയുന്നത്, ഞാൻ ചേർന്ന് നിൽക്കുന്നത് ഇതിനോടൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കർഷക നിയമത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം രാജ്യമെമ്പാടും കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കർഷകനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരടയാളം ഇന്ന് ആ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാക്കേണ്ടതായിരുന്നു. അതിനു പകരം അദ്ദേഹം ശ്രമിച്ചത് കർഷകന് നിങ്ങളെ ഞാൻ ഇനി മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്, നിങ്ങളോടൊപ്പമല്ല എൻ്റെ മനസ്സ് എന്ന് കൃത്യമായി വിളിച്ചോതുന്ന ഒരടയാളമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ തലപ്പാവ് ഒരു രാജാധികാരത്തിൻ്റെ ഏകാധിപത്യത്തിൻ്റെ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ അടയാളമായിട്ടാണ് മോദി ഇന്ന് ധരിച്ചെത്തിയത്.